എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള പി എസ് സി 19/4/2021 സെയിം ടീച്ചർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് പി എസ് സി ടെസ്റ്റ് നടത്തുകയുണ്ടായി. ഇത് ഹൈസ്കൂളിലുള്ള ഒരു ടീച്ചിങ് പോസ്റ്റാണ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളതാണ്. അപ്പോൾ ഈ പരീക്ഷയിലെ 20 GK ചോദ്യങ്ങൾ നമ്മൾ മോക്ക് ടെസ്റ്റ് രൂപത്തിൽ പഠിക്കുകയാണ്. അപ്പോൾ ഈ GK ചോദ്യങ്ങളുടെ പ്രത്യേകത, ഇതിൽ കുറേ ചോദ്യങ്ങൾ നമ്മളെ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിച്ചതാണ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ഇനിയും ചോദിച്ചേക്കാം എന്നുള്ള കാരണം കൊണ്ടാണ് ഇതൊരു മോക്ക് ടെസ്റ്റ് രൂപത്തിൽ നമ്മൾ പഠിച്ചു വെക്കുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ ഇതിൽ കൊടുത്തിരിക്കുന്ന ആൻസർ കീ പി എസ് സിയുടെ പ്രൊഫഷണൽ ആൻസർ കീ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ജോൺ ലോക്ക്. അപ്പോൾ മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പ്രഖ്യാപിച്ചത് ജോൺ ലോക്കാണ്. ലിബറലിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ലോക്കാണ്. 2019 VEO എക്സാമിന് ഈ ചോദ്യം ചോദിച്ചതാണ്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് ആരാണ്? ഉത്തര ഓപ്ഷൻ ഡി, അബനീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത്. മൂന്നാമത്തെ ചോദ്യം, ഷിപ്കില ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഹിമാചൽ പ്രദേശ്. അപ്പോൾ ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശിലാണ്. നാലാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ആസൂത്രിത കലാപം? ഉത്തരം ഓപ്ഷൻ സി ആണ്, ആറ്റിങ്ങൽ കലാപം. പി എസ് സിയുടെ ആവർത്തന ചോദ്യമാണിത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ആസൂത്രിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. അഞ്ചാമത്തെ ചോദ്യം, ആരവല്ലി വിന്ധ്യ പർവ്വതങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? ഉത്തര ഓപ്ഷൻ സി ആണ്, മാൾവ പീഠഭൂമി. ഓർത്തു വെച്ചോളൂ, ആരവല്ലി വിന്ധ്യ പർവ്വതങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി. ആറാമത്തെ ചോദ്യം, ചമ്പാരൻ സമരം ഏത് സംസ്ഥാനത്തിലാണ് നടന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ബീഹാർ. അപ്പൊ ചമ്പാരൻ സമരം നടന്നത് ബീഹാറിലാണ്. ഏഴാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ നിർവാത മേഖല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. താഴെ പറയുന്നവയിൽ നിർവാത മേഖല ഏതാണ് എന്നായിരുന്നു ചോദ്യം. അപ്പോൾ ഉത്തരം മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്നാണ്. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യധാന്യം ഏതാണ്? ഉത്തര ഓപ്ഷൻ ഡി ആണ്, നെല്ല്. ചോദ്യം 9, ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയത് എന്ന്? ഉത്തര ഓപ്ഷൻ സി ആണ്, 1789 ആഗസ്റ്റ് 12 ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയത്.
പത്താമത്തെ ചോദ്യം, ഭൂവിനിയോഗ മാറ്റം പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന വിശകലന രീതി ഏതാണ്? ഭൂവിനിയോഗ മാറ്റം പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന വിശകലന രീതി. ഉത്തര ഓപ്ഷൻ ഡി ആണ്, ഓവർലേ വിശകലനം. ചോദ്യം പതിനൊന്ന്, മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ എന്ന പ്രശസ്ത ഗാനം ഏത് സിനിമയിലേതാണ്? ഉത്തര ഓപ്ഷൻ സി ആണ്, വിഷുക്കണി. ചോദ്യം പന്ത്രണ്ട്, കേരള ഫോക്ലോർ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന മുഖപത്രത്തിന്റെ പേര്? ഉത്തര ഓപ്ഷൻ ഡി ആണ്, പൊലി. അപ്പോൾ കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രമാണ് പൊലി. ചോദ്യം പതിമൂന്ന്, ലിബറോ എന്ന പദം താഴെ പറയുന്ന ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തര ഓപ്ഷൻ ഡി ആണ്, വോളിബോൾ. ചോദ്യം പതിനാല്, ടെന്നീസിലെ ഗോൾഡൻ സ്ലാം പുരസ്കാരം അവസാനം നേടിയ കായിക താരം ആര്? ഉത്തരം ഓപ്ഷൻ എ ആണ്, സെറീന വില്യംസ്. പതിനഞ്ചാമത്തെ ചോദ്യം, ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തര ഓപ്ഷൻ സി ആണ്, ഇടശ്ശേരി. അപ്പൊ ഇടശ്ശേരിയാണ് ശക്തിയുടെ കവി എന്ന് അറിയപ്പെടുന്നത്. പതിനാറാമത്തെ ചോദ്യം, കേരള സംസ്ഥാനത്ത് മികച്ച പ്രവർത്തനത്തിനുള്ള 2019 സ്വരാജ് ട്രോഫി നേടിയ പഞ്ചായത്ത്? ഉത്തര ഓപ്ഷൻ സി ആണ്, പാപ്പിനിശ്ശേരി. അപ്പോൾ പാപ്പിനിശ്ശേരി എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലാണെന്ന് ഓർക്കാം. അതുപോലെ മികച്ച ജില്ലാ പഞ്ചായത്തായിരുന്നു ചോദിച്ചതെങ്കിൽ അത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തുമായിരുന്നു. പതിനേഴാമത്തെ ചോദ്യം, 2019 UN കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടി നടന്ന സ്ഥലം? ഉത്തര ഓപ്ഷൻ ഡി ആണ്, മാഡ്രിഡ്. പതിനെട്ടാമത്തെ ചോദ്യം, ലോക സമാധാന സൂചിക 2019 റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഐസ്ലൻഡ്. അപ്പൊ ലോക സമാധാന സൂചിക 2019 റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലൻഡാണ്, രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ന്യൂസിലൻഡുമാണ്. പത്തൊൻപതാമത്തെ ചോദ്യം, 2019 നടന്ന സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിൽ രണ്ടാം സ്ഥാനം നേടിയ ടീം ഏതാണ്? ഉത്തര ഓപ്ഷൻ സി ആണ്, പഞ്ചാബ്. ഇപ്പം 2019 നടന്ന സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ജേതാക്കളായത് സർവീസസും രണ്ടാം സ്ഥാനത്തുള്ളത് പഞ്ചാബുമായിരുന്നു. ഇരുപതാമത്തെ ചോദ്യം, 2018 സാഹിത്യത്തിനുള്ള നോബേൽ സമ്മാനം നേടിയ വ്യക്തി? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഓൾഗ ടോക്കാർച്ചുക്ക്. ഓർത്ത് വെച്ചുള്ള 2018 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തി ഓൾഗ ടോക്കാർച്ചുക്കാണ്. 2019 പീറ്റർ ഹാൻകിയാണ്. പീറ്റർ ഹാൻകി. ഇനി 2020 ചോദിച്ചതെങ്കിൽ ലൂയിസ് ഗ്ലാക്കാണ്.
ലൂയിസ് ഗ്ലാക്ക്. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, 2018 ആണെങ്കിൽ ഓൾഗ ടോക്കാർച്ചുക്ക്, 2019 പീറ്റർ ഹാൻകി, 2020 ലൂയിസ് ഗ്ലാക്ക്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ 20 ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.